വെൽക്കം ടു ഓൾ നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗിന്റെ തേർഡ് സ്റ്റെപ്പാണ് വി ആർ കംപ്ലീറ്റഡ് എഡിറ്റിംഗ് കോഡിംഗ് ദെൻ വരുന്നതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി കാറ്റഗറി ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ വി ആർ നോട്ട് ക്ലാസിഫൈ ദ ഡാറ്റ അത് ഡിസൈഡ് ചെയ്തിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ കോഡിങ്ങിന് ശേഷമാണ് നമ്മൾ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്നത് ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞ അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യാന്ന് പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഹോമോജീനിയസ് ഗ്രൂപ്പുകളായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റനെ ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ അതായത് ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് കളക്ട് ചെയ്തപ്പോൾ വി മേ ഗെറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ സോ നമ്മളത് പ്രോപ്പർ ആയിട്ട് ക്ലാസിഫൈ ചെയ്തെടുക്കുക അങ്ങനെ ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ അണ്ടർ വാരിയസ് അണ്ടർസ്റ്റാൻഡബിൾ ഹോമോജീനിയസ് ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ക്ലാസിഫൈ ചെയ്യുന്നതിന്റെ ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് യൂണിഫോമിറ്റി ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ് എല്ലാ ഡാറ്റാസും സിമിലാരിറ്റിക്ക് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും ഗ്രൂപ്പ് ചെയ്യാണ് ചെയ്യുന്നത് ഒരുപാട് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡാറ്റ ഉണ്ടെങ്കിലാണ് ഗ്രൂപ്പിങ്ങിന് ഒരു മീനിങ് ഉള്ളത് അല്ല എല്ലാ ഡാറ്റയും ഒരുപോലത്തെ ഉള്ളതാണെങ്കിൽ അവിടെ ഗ്രൂപ്പിന് പ്രത്യേകിച്ച് എന്തില്ല റെലവൻസ് ഇല്ല അപ്പോ എപ്പോഴും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഷുഡ് ബി ക്ലിയർ ആൻഡ് ദ ഗ്രൂപ്പ് ഷുഡ് ബി ഹോമോജീനിയസ് ആൻഡ് There should be accuracy in classification. നമ്മൾ എന്തിനാണ് ക്ലാസിഫൈ എന്തിനാണ് ഓരോ ഡാറ്റയും അവരുടെ വാരിയബിൾസ് അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ആട്രിബ്യൂട്ട് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നത് എന്തിനാന്നാണ് ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ് എന്താന്ന് വെച്ചാൽ അങ്ങനെ പരന്ന് ഒരു ഇല്ലെജിബിൾ ഫോമിലായിട്ട് കിടക്കുന്ന ഡാറ്റ ഒന്ന് ഓർഡർ ചെയ്തിട്ട് കുറച്ചും കൂടി ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് എളുപ്പം എന്ന രീതിയിലാണ് നമുക്കറിയാം ഓരോ ക്ലാസിഫൈ ഇപ്പൊ നമ്മൾക്കറിയാം നമ്മുടെ ഡാറ്റയിൽ മെയിലും ഫീമെയിലും ഉണ്ട് അപ്പൊ നമുക്ക് മെയില് എത്ര റെസ്പോൺസ് ഉണ്ട് ഫീമെയിൽ എത്ര റെസ്പോണ്ട് ഉണ്ട് എന്ന് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഇത്ര 15% മെയിലാണ് 14% സോറി 16% മെയിലാണ് 14% ഫീമെയിലാണ് അത് കാരണം തന്നെ നമ്മുടെ നമ്മളൊരു കോസ്മെറ്റിക്സിനെ കുറിച്ചുള്ള സ്റ്റഡി ആണെങ്കിൽ അതിനകത്ത് കോസ്മെറ്റിക്സിന്റെ റെലവൻസ് കൂടുതലുണ്ട് എന്ന് പറയാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അവർ സ്റ്റഡി ഇൻവോൾവ് എന്താണ് മോർ റെസ്പോണ്ടൻസ് ഫ്രം ദ ഗ്രൂപ്പ് ഫീമെയിൽ അതല്ല നമ്മുടെ സ്റ്റഡിയില് കൂടുതലും മെയിലാണെങ്കിൽ അവരെന്താ പറയാ കോസ്മെറ്റിക്സിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വൃത്തിയായിട്ട് ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു ഹോമോജീനിയസ് പിക്ചർ കിട്ടാനാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് നമ്മൾ ഡാറ്റാസ് ക്ലാസിഫൈ ചെയ്ത് നമുക്ക് ഈസിലി ക്യാരക്ടറിസ്റ്റിക്സും സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസും ഒക്കെ വളരെ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ഏജ് വൈസ് ഇൻകം വൈസ് ക്ലാസിഫൈ ചെയ്ത് നമുക്കറിയാം ആ ഇത്ര എബവ് ഇൻകം എത്ര പേരുണ്ട് അപ്പൊ ഇങ്ങനെ റിസൾട്ട് കിട്ടാൻ സാധ്യത പിന്നെ എന്താണ് കമ്പയർ ചെയ്യാനായിട്ട് എളുപ്പമാണ് അപ്പോൾ ഈ ഇത്ര എബവ് ഈ ഇൻകം ഉള്ളവര് കൂടുതൽ ഈ പ്രൊഡക്റ്റ് പ്രിഫർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഇൻകം കുറവുള്ളവർ ഈ പ്രൊഡക്റ്റ് ആണ് പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ കമ്പാരിറ്റീവ് സ്റ്റഡി നടത്താൻ ക്ലാസിഫിക്കേഷൻ യൂസ്ഫുൾ ആണ് പിന്നെ എന്താണ് നമ്മുടെ ഐഡിയൽ ആയിട്ട് അതിന്റെ ആ സ്റ്റഡിയുടെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ ഓരോ ഐറ്റംസും കൂടുതൽ ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഡാറ്റാസ് നന്നായി അറേഞ്ച് ചെയ്യാനും ജനറലൈസേഷൻ ഒക്കെ എപ്പോഴും ക്ലാസിഫൈ ചെയ്താലേ ആ ക്ലാസിന്റെ ബേസിൽ നമുക്ക് ഇന്റർപ്രറ്റേഷൻ പോസിബിൾ ആകുള്ളൂ അതായത് ഇപ്പൊ മെയിലില് കൂടുതൽ പേര് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഫീമെയിൽ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ലെവൽ കൂടിയവരാണ് കൂടുതൽ എന്റർപ്രണർഷിപ്പ് പ്രിഫർ ചെയ്യുന്നത് ഇല്ലിറ്ററേറ്റ് ആയവർ ഇത് പ്രിഫർ ചെയ്യുന്നില്ല അവർക്ക് അതിനെ കുറിച്ച് അവയർനെസ് ഇല്ല അപ്പൊ അങ്ങനെ ക്ലാസ് തിരിച്ച് ഓരോ റെസ്പോണ്ടൻസിന്റെയും റിസൾട്ട് അല്ലെങ്കിൽ ഇന്റർപ്രറ്റേഷൻ നമുക്ക് കൂടുതൽ പറയാനായിട്ട് സാധിക്കും അപ്പൊ സോ നമ്മുടെ റിസർച്ചിന് കുറച്ചും കൂടി എന്താണ് വാലിഡിറ്റി ഉണ്ടാവും ഈ ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ബേസിലുണ്ട് ക്രോണോളജിക്കൽ എന്ന് പറഞ്ഞാൽ ടൈം സീരീസ് നമ്മൾ കൊല്ലങ്ങളായിട്ടാണ് സ്റ്റഡി നടന്നത് ഇക്കൊല്ലം അടുത്ത കൊല്ലം നെക്സ്റ്റ് കൊല്ലം അപ്പൊ അങ്ങനെ ടൈം ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ക്രോണോളജിക്കൽ എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ എന്ന് പറഞ്ഞാൽ അറിയാലോ ഏരിയ വൈസ് അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞു മെയിൻ ആയിട്ട് നമ്മൾ റിസർച്ചുകളിലൊക്കെ
ആട്രിബ്യൂട്ട്സിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്യുക. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ഓഫ് ഡാറ്റ. ഈ ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ. ഈ ആട്രിബ്യൂട്ട്സിന്റെ പ്രസൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പറയാനായിട്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയണമെങ്കിൽ ലിറ്ററസി ഉള്ളവർ ഇല്ലാത്തവർ, അല്ലെങ്കിൽ ഹോണസ്റ്റ് ഉള്ളവർ ഇല്ലാത്തവർ, അങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർവെല്ലിന്റെ ബേസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഇൻകം, വെയ്റ്റ്, അങ്ങനെയുള്ള ഡാറ്റാസ് ഒക്കെ വിൽ ബി ക്ലാസിഫൈഡ് ആസ് പെർ ഇന്റർവെൽ ആണ്. ഇവിടെ എന്ന് പറയുന്നത് ഈ ഡാറ്റകളെ നമ്മൾ സ്റ്റാറ്റിക്സ് ഓഫ് വാരിയബിൾ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, 1000 മുതൽ 5000 വരെ ഇൻകം ഉള്ളവര്, 5000 to 10,000 ഇൻകം ഉള്ളവര്, above 10,000 ഉള്ളവർ, അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തില്ല. അങ്ങനെ സ്റ്റാറ്റിക് വാരിയബിൾ എന്നാണ് ഇന്റർവെൽ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്ന ഡാറ്റാസിനെ പറയുന്നത്. അപ്പോ എൻറ്റയർ ഡാറ്റേനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫറെന്റ് ക്ലാസസുകളായിട്ട്, ക്ലാസ് ഇന്റർവെല്ലുകളായിട്ട് നമുക്ക് തിരിക്കാം. പിന്നെ വരുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ക്ലാസ് ഇന്റർവെല്ലുകളായിട്ട് നമ്മൾ തിരിക്കുമ്പോൾ എല്ലാ ഇന്റർവെല്ലിനും ഒരു അപ്പർ ലിമിറ്റും ഒരു ലോവർ ലിമിറ്റും ഉണ്ട്. ഇപ്പോൾ 101 മുതൽ 200, ഇതിൽ 101 ലോവർ, 200 അപ്പർ. അതുപോലെ തന്നെ ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ക്ലാസ് ഇന്റർവെല്ലായിട്ട് നമുക്കുള്ള ഡാറ്റകളെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഈ ക്ലാസ് ഇന്റർവെല് രണ്ട് തരത്തിലുണ്ട്. എക്സ്ക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇന്റർവെല്ലും ഉണ്ട്, ഇൻക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇന്റർവെല്ലും ഉണ്ട്. എക്സ്ക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറഞ്ഞതാന്ന് വെച്ചാൽ ഈ ക്ലാസ് ഇന്റർവെല്ലിന്റെ അപ്പർ ലിമിറ്റ്, അതായത് അപ്പർ ലിമിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഐറ്റംസ് നെക്സ്റ്റ് ഗ്രൂപ്പിലാണ് ഉണ്ടാവുക. അതായത് 100 to 200, 200 to 300, 300 to 400. ഇപ്പൊ ഇതൊരു എന്താണ്, മാർക്കിന്റെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇപ്പൊ 200 മാർക്ക് കിട്ടിയ ആളെ ഏത് ഗ്രൂപ്പിലാണ് വരിക എന്ന് വെച്ചാൽ ഫസ്റ്റ് ഗ്രൂപ്പിലല്ല വരിക, സെക്കൻഡ് ഗ്രൂപ്പിലാണ് വരുന്നത്. അതാണ് അതിന് എക്സ്ക്ലൂസീവ് എന്ന് വരുന്നത്. അപ്പർ ലിമിറ്റ് ഐറ്റംസ് വിൽ ബി എക്സ്ക്ലൂഡഡ് ഫ്രം ദാറ്റ് ഗ്രൂപ്പ്, ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ നെക്സ്റ്റ് ഹയർ ഗ്രൂപ്പ്. 200 മാർക്ക് കിട്ടിയ ആള് 100 to 200 എന്നുള്ള ഗ്രൂപ്പിലല്ല വരിക, 200 to 300 എന്നുള്ള ഗ്രൂപ്പിലാണ് വരിക. 300 എന്നുള്ള മാർക്ക് കിട്ടിയ ആള് 300 to 400 എന്നുള്ള ഗ്രൂപ്പിലാണ് വരിക. അപ്പോ അപ്പർ ലിമിറ്റ് ഐറ്റംസ് ആ ഗ്രൂപ്പിൽ പെടാതെ നെക്സ്റ്റ് ഹയർ ഗ്രൂപ്പിൽ പെടുന്ന തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ആണ് എക്സ്ക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇനി ഇൻക്ലൂസീവ് ടൈപ്പ് ഉണ്ട്, ഇതിനകത്ത് എന്താണ്, അപ്പർ ലിമിറ്റ് ഓഫ് ക്ലാസ് ഇന്റർവെൽ ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ക്ലാസ്സിൽ, ആ അപ്പർ ലിമിറ്റിലുള്ളവര് അതിൽ തന്നെയാണ്. ഇപ്പൊ 101 to 200, 201 to 300, 301 to 400. ഇതിനകത്ത് എന്താണ്, 200 മാർക്ക് കിട്ടിയാൾ എവിടെ വരിക, 101 to 200 എന്നുള്ള ഗ്രൂപ്പിലാണ്. 300 മാർക്ക് കിട്ടിയാൾ എങ്ങനെ വരിക, 201 to 300 എന്നുള്ള ഗ്രൂപ്പ്. അതാണ് ഇൻക്ലൂസീവ്, ഇറ്റ് ഇസ് ഇൻക്ലൂഡഡ്, ഐറ്റം ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ഗ്രൂപ്പ് ഇറ്റ്സെൽഫ്. ഹിയർ ദ അപ്പർ ലിമിറ്റ് ഈസ് എക്സ്ക്ലൂഡഡ് ഫ്രം ദാറ്റ് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ നെക്സ്റ്റ് ഹയർ ഗ്രൂപ്പ്. ഇത്രയാണ് പറയുന്നത്. ഇനി ഒരു ഫോർമുല കാണാൻ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ക്ലാസ് ഇന്റർവെല്ലിന്റെ വിത്ത്, അതായത് ഈ 5 to 10 ആ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല, ഇതിന്റെ അപ്ലിക്കേഷൻ നിങ്ങൾക്കില്ല, ജസ്റ്റ് ആ ഫോർമുല ഓർത്ത് വെക്കാന്ന് മാത്രം. ക്ലിയർ എഴുതുമ്പോൾ എഴുതാൻ വേണ്ടിട്ട് ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ 1 + 3.22 log. അതെന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ മാർക്കിന്റെ കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു ഡാറ്റ കളക്ട് ചെയ്തു എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ഡാറ്റ കളക്ട് ചെയ്തപ്പോ കിട്ടിയ കുട്ടികളിൽ ഏറ്റവും കുറവ് മാർക്ക് എന്ന് പറയുന്നത് 50, ഏറ്റവും വലിയ മാർക്ക് എന്ന് പറയുന്നത് 500. അപ്പോ ഇവിടെ ഫോർമുലയിൽ വരുമ്പോ എന്താണ്, 500 - 50 ഡിവൈഡ് ബൈ 1 + 3.22 log. എത്ര കുട്ടികളിൽ നിന്നാണ് ഡാറ്റ കളക്ട് ചെയ്തത്, 10 കുട്ടികളിൽ നിന്നാണെങ്കിൽ log 10. അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു മാത്രം. താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഒന്നുമില്ല. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സിമിലാരിറ്റിയുടെ ബേസിൽ, ആട്രിബ്യൂട്ട്സിന്റെ ബേസിലൊക്കെ നമ്മൾ ഡാറ്റേനെ ഗ്രൂപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ തന്നെ നമുക്കറിയാം എന്താണ്, 10,000 to 5,000, 6,000, നിങ്ങൾ പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, 10,000 to 5,000 ഇൻകം ഉള്ളവരുടെ എണ്ണം എത്ര, 5,000 to 6,000 ഇൻകം ഉള്ളവരുടെ എണ്ണം എത്ര, അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പൊ അതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും.